ഹലോ ഫ്രണ്ട്സ്, തേങ്ങാക്കൊത്തും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടൊരു സ്പൈസി ബീഫ് ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. വെൽക്കം ടു ചില്ലിമഞ്ചാറു. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വെള്ളം മാല വെച്ചെടുത്തു. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി നിങ്ങളുടെ കരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ വേണ്ടത് മീറ്റ് മസാല. ഞാനിവിടെ സാറാസിൻ്റെ മീറ്റ് മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറച്ചിക്ക് അനുസരിച്ച് എത്ര വേണമെന്നുവെച്ചാൽ അത് ചേർക്കാം. പിന്നെ ഒരു പിടി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നാളികേരക്കൊത്ത്. നമ്മുടെ ഈ റെസിപ്പിയുടെ മെയിൻ കാരണം തന്നെ നാളികേരക്കൊത്തണം. അപ്പോൾ ഞാനൊരു വലിയ നാളികേരം മുഴുവൻ തന്നെ എടുത്ത് കൊത്തി പിരിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില ചേർക്കുക, ഉപ്പ് ചേർക്കുക, ഗരം മസാല, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് മിക്സായിക്കുമ്പോൾ തന്നെ ഇത് 1 മണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ബീഫിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് കുക്കിംഗ് ടൈമും വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. നാടൻ ഭക്ഷണമാകുമ്പോൾ തീർച്ചയായിട്ടും വെളിച്ചെണ്ണയാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ഒരു പിടി കറിവേപ്പില ചേർക്കുക, പിന്നെ ക്രഷ്ഡ് ചില്ലി ചേർക്കുക. ഇതിപ്പോൾ നമ്മൾ ബീഫിൽ ഒരു മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് എരിവിനനുസരിച്ച് വേണം മുളക് നുറുക്കിയത് ചേർക്കാൻ. അതൊന്ന് മൂത്തതിൻ്റെ പച്ചമുളക്കി ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. 2 കിലോ ബീഫ് ഉണ്ടെന്നുണ്ടെങ്കിലും ബീഫ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ സവാള അധികം വേണ്ട. ഞാനതുകൊണ്ട് തന്നെ ഒരു സവാള എടുത്തിട്ടുള്ളൂ. സവാളയിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിരുന്നു കേട്ടോ. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ചേർത്ത് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. ടേസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ കുരുമുളക് പൊടി വേണമെന്ന് തോന്നി. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയും വളരെ സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണം നമർത്തുക. താങ്ക് യു.